ഒരു ബോണറ്റ് കാണാൻ ഇരുന്ന് ഷൂട്ട് ചെയ്യണവരാ പറയും ഫൈസൽ ഖാൻ. രണ്ടായിരത്തി പത്തൊൻപതിലെ താരമായിരുന്നു എം ജി ഹെക്ടർ എന്ന് പറയുന്നത്. 2020 വീണ്ടും താരമാവാൻ എം ജി മോട്ടോസ് ഹെക്ടർ പ്ലസ് എന്ന് പറയുന്ന പുതിയ മോഡലിനെ കൂടി പുറത്തിറക്കിയിരിക്കുകയാണ്. ഹെക്ടർ എന്ന് പറയുന്ന മോഡലിനോട് ഒരുപാട് അഡീഷനുകൾ വരുത്തി ഹെക്ടർ പ്ലസ് എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിലെത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്ലസ് എന്ന് വിളിക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് എം ജി ഹെക്ടർ പ്ലസ് എന്ന് പറയുന്ന മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെക്ടർ എന്ന് പറയുന്ന മോഡലിൻ്റെ കൂടെ കുറച്ച് അഡീഷൻ ചേർത്തിട്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജും കൂടി കൊടുത്ത് വന്നിട്ടുള്ളൊരു മോഡലാണ് എം ജി ഹെക്ടർ പ്ലസ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്ടർ പ്ലസ് എന്ന് ഈ ഒരു മോഡലിനെ വിളിക്കാനുള്ള ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ ഹെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് അതായത് അഡീഷൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, സൗണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ നല്ല മഴയാണ്, നല്ല മഴയത്താണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ പുറത്തൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാവിലെ മുതൽ നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹെക്ടർ പ്ലസ് എന്ന് പറയുന്ന മോഡൽ. എം ജി ഹെക്ടർ പ്ലസ് ആദ്യമായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓട്ടോ എക്സ്പോ 2020 വെച്ചിട്ടായിരുന്നു. അന്ന് നമ്മളതിൻ്റെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇൻറ്റീരിയർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു നമ്മളതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാതിരുന്നത്. അന്ന് അവിടുന്ന് എടുത്ത വിഷ്വലായിരുന്നു ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഫൈസൽ ഖാനൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ അന്ന് ഓട്ടോ എക്സ്പോ 2020 വെച്ചിട്ട് എടുത്തതായിരുന്നു. ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഗ്രില്ല് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ക്രോമിയം പ്ലേറ്റഡ് ആയിട്ട് ഒരു വലിയ ഗ്രില്ല് എന്ന് പറയാം, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയൊരു ഗ്രില്ലാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും ഹെഡ്ലാമ്പ് യൂണിറ്റിലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡി ആർ എല്ലിൻ്റെ ഭാഗമുണ്ടല്ലോ, ഇത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വേറെ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ഇതളുകളായിട്ടുള്ളൊരു മോഡലാണ്, പക്ഷേ ഇപ്പോൾ പുതു വന്നിട്ടുള്ളതോ ഒരു പ്രത്യേക ഡിസൈൻ കൊടുത്ത് വന്നിട്ടുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ അകത്ത് ഇൻഡിക്കേറ്ററിന് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെയായിരുന്നു ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നത്, അത് താഴേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട്. LED ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ ഇവിടെ കാണാൻ കഴിയും. നേരത്തെ ഈ ഹെഡ്ലാമ്പിനെ കവർ ചെയ്തുകൊണ്ട് അതായത് രണ്ട് ഇതളുകളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് ഭാഗം ഉണ്ടായിരുന്നു, അത് പുതിയ മോഡലിൻ്റെ അകത്ത് അതായത് ഹെക്ടർ പ്ലസിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഇവിടെ പാർക്കിംഗ് സെൻസർ കാണാം. ബമ്പറും മാറിയിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈൻ അല്ല, പുതിയൊരു ഡിസൈൻ വന്നിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ കാണാൻ കഴിയും. കുറച്ചും കൂടി വലിയ ഒരു ലുക്കിലേക്ക് ഈ വാഹനം വന്നിട്ടുണ്ട്. വീതിയുടെ കാര്യത്തിൽ വലിയ ചേഞ്ചസ് വന്നിട്ടില്ല, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും കാണുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തേക്കാളും കുറച്ചും കൂടി ഒരു വലിയ ലുക്ക് അല്ലെങ്കിൽ ഒരു മസ്കുലാർ ലുക്കിലേക്ക് ഈ വാഹനം വന്നിട്ടുണ്ട് എന്നുള്ളത് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് അവിടെ കാണാം. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ടോട്ടൽ നീളം വരുന്നത് 4720 mm ആണ്. അങ്ങനെ പറയുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഹെക്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ 65 mm ഈ വാഹനത്തിന് നീളം കൂടുതലാണ്, അതായത് കുറച്ച് പ്ലസ് ആണ് എന്നർത്ഥം. വിഡ്ത്ത് വരുന്നത് 1835 mm ആണ്, ഹൈറ്റ് 1760 mm, വീൽ ബേസ് വരുന്നത് 2750 mm. വീൽ ബേസ് സെയിം ആണ്, നേരത്തേയിൽ ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. അതായത് നീളം കൂടിയിട്ടുണ്ടെങ്കിലും വീൽ ബേസ് സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 192 mm ആണ്. ഇവിടെ നമുക്ക് ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു 17-inch അലോയ് വീൽസ് കാണാൻ കഴിയും. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ ബ്ലാക്ക് കളറാണ്, ഒരു ബ്ലൂ കളർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ആ ക്ലാഡിങ്ങും കാര്യങ്ങളൊന്നും അത്ര ഹൈലൈറ്റ് ചെയ്ത് കാണാത്തത് അവിടെ ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് അവിടെയുണ്ട്. ഇവിടെ നമുക്ക് മോറിസ് ഗാരേജ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡ് വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്യാമറയുണ്ട്, 360° വ്യൂ ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. റൂഫ് റെയിൽസ് കാണാം. ടോപ്പിൽ നമുക്കൊരു പാനറമിക് സൺറൂഫും നമുക്ക് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഡോറിൻ്റെ താഴ്ഭാഗത്ത് കൂടി ഒരു ക്രോം പ്ലേറ്റിംഗ് ഇങ്ങനെ നീണ്ടു നിവർന്നത് ബാക്കിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഷോൾഡർ ലൈനുകളും കാര്യങ്ങളും ഒക്കെ കാണാം. അത് പരസ്പരം രണ്ട് ലാമ്പുകളെയും അതായത് ടെയിൽ ലാമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ഫ്രണ്ടിലെ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാക്കിൽ നമുക്ക് പുതിയ ഒരു പ്രൊഫൈലാണ് വന്നിട്ടുള്ളത്. പുതിയ സ്റ്റൈലിലുള്ള LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇവിടെ കാണാം കേട്ടോ. ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്ററോട് കൂടി കൊടുത്തിട്ടുണ്ട്. രസകരമായിട്ടുള്ളൊരു സംഭവം. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ഹെക്ടറിൻ്റെ അകത്ത് ഇവിടെയും കൂടി ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നു, അതായത് പരസ്പരം രണ്ട് ടെയിൽ ലാമ്പ് യൂണിറ്റുകളെയും കൂടി കണക്ട് ചെയ്യുന്ന തരത്തിൽ അത് പുതിയ വാഹനത്തിനകത്ത് വന്നിട്ടില്ല. ബമ്പറും കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ട് എക്സോസ്റ്റ് പോലത്തെ ഡിസൈൻ കാണാം. ശരിക്കും അത് എക്സോസ്റ്റ് അല്ല, താഴെ എക്സോസ്റ്റ് വേറെ നമുക്ക് കാണാൻ കഴിയും.
പുതിയ തരത്തിലുള്ളൊരു ബമ്പറാണ്. അതുപോലെ തന്നെ ഫോഗ്ലാം യൂണിറ്റും നമുക്ക് പുതിയ സ്റ്റൈലിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. നേരത്തെ അവിടെയും ഒരു കണക്റ്റിംഗ് പാർട്ട് ഉണ്ടായിരുന്നു, അത് പുതിയതിനകത്ത് വന്നിട്ടില്ല. ഇവിടെ നമ്മുടെ റിയർ വ്യൂ ക്യാമറ കാണാം, എം ജിയുടെ ലോഗോ കാണാം, റിയർ വൈപ്പർ, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ഷാർപ്പിൻ ആൻറ്റിനെയും കാണാൻ കഴിയും. പ്ലസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്മാർട്ട് സ്വൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ടെയിൽ ഗേറ്റിൻ്റെ കൺട്രോൾ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കാലുകൊണ്ടൊന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആക്കുക മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ്ഫുൾ ആണ്. പല വാഹനങ്ങളിലും നമ്മൾ ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ താഴെ പോയിട്ട് ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകൂടി സ്വൈപ്പ് ചെയ്യണം ഉണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് അത് വന്ന് ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. മാത്രമല്ല ആ ഒരു ആ ലാമ്പ് ചേഞ്ച് ആവുന്നത് കണ്ടില്ലേ, നേരത്തെ നമ്മൾ എം ജി ഹെക്ടറിൽ കണ്ടതാണ്. ഇതിൻ്റെ ഒരുപാട് ഫീച്ചറുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എം ജി ഹെക്ടറിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എം ജി ഹെക്ടറിൻ്റെ വീഡിയോ കാണാത്ത ആളുകൾക്ക് മുകളിലുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എം ജി ഹെക്ടറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കണ്ടു നോക്കുക. ഈ ഒരു വാഹനത്തിൻ്റെ ഒരുപാട് സീക്രട്ട് ഫീച്ചറുകൾ നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാമ്പിൻ്റെ ചേഞ്ചിങ് നമ്മൾ കണ്ടു. ഇതാണ് ഹെക്ടർ പ്ലസിൻ്റെ കീ വരുന്നത്. വേണമെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതുപയോഗിച്ചും ബൂട്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. 155 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പ്ലസ് ഓപ്ഷൻ നമുക്ക് കാണാം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന എം ജി ഹെക്ടർ 5 സീറ്റർ ആയിരുന്നു, ഇതൊരു 6 സീറ്റർ വാഹനമാണ്. മാത്രമല്ല ആ രണ്ട് റോയും ഉണ്ടോ, സെക്കൻഡ് റോയും നമുക്കൊരു ക്യാപ്റ്റൻ സീറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ബ്രൗൺ കളറിൻ്റെ ഒരു അപ്പോൾസ്റ്ററി ഒക്കെ നമുക്ക് കാണാം. ലെതറാണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെഡ്റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ആണ് ഉണ്ടോ, എല്ലാ ഹെഡ്റെസ്റ്റുകളും അഡ്ജസ്റ്റബിൾ ആണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ആവശ്യമില്ല. പകരം നമുക്ക് കുറച്ചുകൂടി ലഗേജ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, അപ്പോൾ നമുക്ക് ഏകദേശം 330 ലിറ്റർ ബോർഡ് സ്പേസ് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആവും എന്നുള്ളതാണ്. ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് നിർത്തിവെക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത്. ഇത് പിടിച്ചുകൊണ്ട് വലിച്ചു കൊടുത്താൽ മതി, ഇവിടെ വന്ന് ഓട്ടോമാറ്റിക് ലോക്ക് ആയിക്കോളും. ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് തലയുടെ ഭാഗത്തല്ല എ സി ഉള്ളത്, ഈ ഒരു ഭാഗത്ത്. തലയിൽ എ സി വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം സൈഡ് ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓ, കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അഡ്ജസ്റ്റ് ചെയ്യാം. ഈ എ സിൻ്റെ കൺട്രോൾ ബട്ടണും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ വേണമെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബട്ടണുണ്ട്, സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ബട്ടൺ ഉപയോഗിച്ചും ക്ലോസ് ചെയ്യാം, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് കാര്യമായിട്ട് വന്നിട്ടുള്ള പ്ലസ്സുകൾ ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം. കീലെസ് എൻട്രിയാണ്. ഇതാണ് ഹെക്ടർ പ്ലസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ചെറിയ വ്യത്യാസം ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ തോന്നാം. ഈ ഒരു ലെതർ കളറ് പലയിടത്തും അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് കാര്യമായിട്ട് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസം, അതായത് ഡിസൈൻ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് 6-way പവർ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ഓപ്ഷൻ കാണാൻ കഴിയും. ഹലോ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു ലെതർ അപ്പോൾസ്റ്ററിയാണ് വന്നിട്ടുള്ളത്. ഉണ്ടോ, സ്റ്റിച്ചിങ്ങൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഉണ്ടോ, അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ഫീൽ ഉണ്ടായിരിക്കും. ഇതാണ് ഡോറ് വരുന്നത്. ആ സീറ്റിൽ കണ്ട അതേ ബ്രൗൺ ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ലെതർ തന്നെയാണ് സ്റ്റിച്ച്, നമുക്കിവിടെ കാണാം. പവർ വിൻഡ് ഓപ്ഷൻസ്, പവർ വിൻഡ് ഓപ്ഷൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡത്ത് മാത്രമാണ് ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത്. ബാക്കി മാനുവലി തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. മിററിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററുകളാണ് വരുന്നത്. അത് നമുക്ക് അപ്പ് ആൻഡ് റൈറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഇത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ബൂട്ടിൻ്റെ ഒരു ഓപ്ഷനും നമുക്കിവിടെ കാണാം, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള. മ്യൂസിക് സിസ്റ്റം നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയുന്ന മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അത്യാവശ്യം മോശമല്ലാത്തൊരു സൗണ്ട് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ അകത്തേക്ക് കയറിയിരിക്കാം. എം ജി ഹെക്ടർ പ്ലസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഒരു വ്യത്യാസം തോന്നുന്നത് ഈ ഒരു ബ്രൗൺ ഭാഗം നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് അവിടെ കാണാൻ കഴിയും. കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. പുതിയ ഒരു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഗാന ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു സിം ഇടാമുണ്ടോ, 4G റേഞ്ച് അവിടെ കാണിക്കുന്നുണ്ട്. ഗാന ലോഡായിട്ട് വരികയാണ്. ഓക്കെ, വന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു ക്വിക്ക് സൗണ്ട് ടെസ്റ്റ് നടത്തി നോക്കാം. നല്ല അടിപൊളി സൗണ്ട് അല്ലേ. ഇൻഫിനിറ്റി എന്ന് പറയുന്ന മ്യൂസിക് സിസ്റ്റമാണ് സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ടും മോക്സ് കേബിളും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതവിടെ 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ അകത്തും, അതായത് ഡി സി ടി ഓപ്ഷനോട് കൂടി ഓട്ടോമാറ്റിക്കും നമുക്ക് വരുന്നുണ്ട്. ഇത് നമ്മുടെ പാർക്കിംഗ് സെൻസറിൻ്റെ ഓപ്ഷൻ. അതോടൊപ്പം തന്നെ റിയർ AC കൺട്രോൾ, അതായത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. 360 ഡിഗ്രി ക്യാമറ വ്യൂ, നമ്മൾ നേരത്തെ പറഞ്ഞു 360 ഡിഗ്രി ക്യാമറ വ്യൂ ഉണ്ട് എന്നുള്ളത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഒരു ബട്ടൺ. ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഹൈബ്രിഡ് ഓപ്ഷൻ അല്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് ഓപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഓൺ ചെയ്യാനുള്ള, അതായത് ബാറ്ററി പവറിൻ്റെ സപ്ലൈ ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടി ഇവിടെ നമുക്ക് ഉണ്ടായിരിക്കും. മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ആണ്. അതുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാറ്ററി പവറോട് കൂടിയിട്ട് ഇതിൻ്റെ AC മറ്റു കാര്യങ്ങളും മ്യൂസിക്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അത്ര വലിയൊരു പെട്രോൾ അല്ലെങ്കിൽ ഒരു ഫ്യുവൽ നമുക്ക് എന്താവില്ല, ചിലവാകില്ല. അപ്പോൾ അതുവഴി നമുക്ക് കുറച്ചുകൂടി കൂടുതലൊരു ഫ്യുവൽ എഫിഷ്യൻസി കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കപ്പ് ഹോൾഡർ കാണാം. ഇതിനകത്ത് നമുക്കൊരു ആംബിയൻ ലൈറ്റിംഗ് കൂടി വരുന്നുണ്ട്. 8 കളറുകളിലായിട്ടുള്ള ഒരു ആംബിയൻ ലൈറ്റിംഗ് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് അതിനൊരു സംഭവം നമുക്കിവിടെ കാണാൻ കഴിയും. 2 കപ്പ് ഹോൾഡറുകളാണ്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ്, ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് നമുക്കൊരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ സെറ്റപ്പുകളെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഒരു അനലോഗും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തരത്തിലാണ്. ഇത് നമ്മളുടെ സ്റ്റിയറിംഗ് വീല്, മൾട്ടി ഫംഗ്ഷനിങ് സ്റ്റിയറിംഗ് വീലാണ്. ഹോണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹോൺ വരുന്നത്. നോർമലി ഒരു ഹോൺ തന്നെ പറയാം. 3-സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ഒരു സിൽവർ ഫിനിഷിംഗ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലെതറാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. സാധാരണ നമ്മൾ MG ഹെക്ടറിൽ നേരത്തെ ഒരുപാട് ഇതിൻ്റെ ഫീച്ചറുകൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 55 കണക്റ്റഡ് ഫീച്ചറുകൾ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് MG ഹെക്ടറിൻ്റെ വീഡിയോ, അതിന് മുകളിലുള്ള ഐ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് കണ്ടു നോക്കുക. ഒരു പുതിയ ഓപ്ഷനും കൂടി പ്ലസ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റ് ചാറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ഹലോ MG, ഹൗ ഐ ആം ലുക്കിംഗ് ടുഡേ? Beautiful as always, darling. ഇപ്പോൾ നമ്മൾ വെറുതെ ഒറ്റക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ MG ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ MG, ഇന്ന് ഞാനിങ്ങനെ ഉണ്ട് കാണാൻ എന്നൊക്കെയുള്ളൊരു സ്റ്റൈല്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, സെൽഫ് ഡ്രൈവ്, അതായത് ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ചിറ്റ് ചാറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ റിയർ വ്യൂ മിറർ. കുറച്ചുകൂടി വലുപ്പമുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് ഡയനൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇല്ല, അതും കൂടി കൊടുക്കായിരുന്നു. വാനിറ്റി മിറർ വിത്ത് ലാമ്പാണ് ഷെയ്ഡിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇവിടെയും നമുക്ക് വാനിറ്റി മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനറമിക് സൺറൂഫ്. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതിന് മുമ്പ് ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. റീഡിംഗ് ലാമ്പിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇനി വൺ ടച്ചിൽ ഓപ്പൺ ആവുന്ന സൺറൂഫ്. ആ ഷീൽഡ് വേണമെങ്കിൽ മൊത്തം ബാക്കിലേക്ക് ഓപ്പൺ ആക്കാം. സൺറൂഫ് ഇത്ര ഭാഗം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. വൺ ടച്ച് ആണല്ലോ. വന്നു, ക്ലോസ് ആയി, കൊള്ളാം. ഇനി നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് സൺറൂഫ് ഓപ്പൺ ആക്കി നോക്കാം. ഹലോ MG, ഓപ്പൺ സൺറൂഫ്. ഓ, എങ്ങനെയുണ്ട്? അങ്ങനെ ഒരുപാട് കമാൻഡ്സുകൾ ഞാൻ പറഞ്ഞു. 55 കണക്റ്റഡ് ഫീച്ചേഴ്സുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് അല്ലെങ്കിൽ കണക്റ്റഡ് കാർ എന്ന് കൂടുതൽ കൂടുതൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൽ ഒരു ബട്ടൺ കാണാം. അതോ ഇതൊക്കെ കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ്, ഇവിടെ നോക്കിയാൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ. AC വെൻറ്റുകൾ ഈ ഒരു ഭാഗം കണ്ടോ, ഒറ്റ യൂണിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് സെക്കൻഡ് റോയിലാണ്. സെക്കൻഡ് റോയിൽ അവിടെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം എന്താണ് പ്ലസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് ഈ ഒരു ക്യാപ്റ്റൻ സീറ്റ് തന്നെയാണ്. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടും അതുപോലെ തന്നെ സിൽവർ ഫിനിഷറായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് അവിടെ കാണാം. ആ ഒരു ബ്രൗൺ കളർ ലെതർ അപ്പോൾസ്റ്ററി ഇവിടെ തന്നെയുണ്ട്. പവർ വിൻഡോ കൺട്രോൾ കാണാം. വാട്ടർ ബോട്ടിൽ ഹോൾഡർ, ഇൻഫിനിറ്റിയുടെ മ്യൂസിക് സിസ്റ്റം കാണാം. ഇതാണ് ഏറ്റവും പുതിയ ഹെക്ടർ പ്ലസിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റും ഈ ഒരു ക്യാപ്റ്റൻ സീറ്റ് തന്നെയാണ്. നമുക്കിതിനകത്ത് ഒന്ന് കയറി ഇരുന്ന് നോക്കാം. ഇത്രയുണ്ട്, അതായത് വലിയ ഒരു ലെഗ് സ്പേസ് ഈ വാഹനത്തിനകത്ത് നമുക്കുണ്ട്. ഇത് മാത്രമല്ല, ഇതൊക്കെ വേണമെങ്കിലോ
കിടക്കുകയും ചെയ്യാം, റിലാക്സ് ആയിട്ട് ഈ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കാം എന്നുള്ളതാണ്. നേരത്തെ എം ജി ഹെക്ടർ നമ്മൾ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് റോയിൽ ധാരാളം തല സൗകര്യം, അതായത് നല്ല നീളമുള്ള എനിക്ക് പോലും നന്നായിട്ട് ഇരിക്കാൻ കഴിയുമെന്നുള്ളത്. പിന്നീട് ഞാൻ പല വീഡിയോസ്, അതായത് എടുത്ത പല ഓണേഴ്സിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ റിവ്യൂ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്തും അതിനകത്ത് പറയുന്നുണ്ട് സെക്കൻഡ് റോ ഭയങ്കര സ്ഥല സൗകര്യമുള്ളൊരു സെക്കൻഡ് റോയാണ് എം ജി ഹെക്ടറിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്ന്. അത് ഹെക്ടർ പ്ലസിൻ്റെ അകത്തും നിലനിർത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല സ്ഥല സൗകര്യം വന്നിട്ടുണ്ട്, ക്യാപ്റ്റൻ സീറ്റ് കൂടി വന്നതോടുകൂടി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കാലൊക്കെ കയറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല റിലാക്സഡ് ആയിട്ടോ ഒക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീറ്റിംഗ് ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ്. അതായത് അത്യാവശ്യം ഒരു എക്സിക്യൂട്ടീവ് യാത്രയൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, ഒരു പ്രീമിയമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സീറ്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. രണ്ട് ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ തേർഡ് റോയിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. തേർഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ കാല് ഉൾക്കൊള്ളാവുന്ന സ്പേസ് അല്ല അവിടെ ഉള്ളത്. പക്ഷേ തേർഡ് റോയെ കുറിച്ച് പറയുമ്പോൾ എം ജി പറയുന്നത് ടീനേജേഴ്സിന് പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് കംഫർട്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു വാഹനം എന്ന് പറയാം. അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് പോകുന്നു, മൂത്ത മകൻ ഡ്രൈവ് ചെയ്യുന്നു, മകളുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്നു, ഇനി ചെറിയ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിലും ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ നല്ല ഫിറ്റായിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഭയങ്കര വെളിച്ചവും കാറ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സൺറൂഫ് ഒക്കെ ഓപ്പൺ ആക്കിയാൽ നല്ല മനോഹരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഹെഡ് റെസ്റ്റുകളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. മാത്രമല്ല ഉണ്ടോ നല്ല ഹെഡ്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് മനോഹരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റീരിയർ എന്ന് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ വിശേഷിപ്പിക്കാം. ക്യാപ്റ്റൻ സീറ്റ് ഹെക്ടർ പ്ലസ്സിൽ വന്നിട്ടുള്ള പ്ലസ് അഡീഷനാണ്. ഈ സീറ്റിലിരിക്കുന്ന സമയത്ത്, അതായത് കോ ഡ്രൈവറുടെ ബാക്കിലിരിക്കുന്ന സമയത്ത്, ഹൈബ്രിഡ് വേർഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ബാറ്ററിയുടെ ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് കാല് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റില്ല. ഇത്രയും ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമല്ല. ഇവിടെ നമ്മുടെ ഫയൽ പോക്കറ്റ് കാണാം, എ സി വെൻറ്റുകൾ, അതിൻ്റെ കൺട്രോൾ, താഴെ നമുക്കൊരു യു എസ് ബി പോർട്ട് കാണാം, തൊട്ട് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും നമുക്കുണ്ട്. ഇനി നമുക്ക് എൻജിൻ റൂമിലേക്ക് വരാം, അതിനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. ഇതാണ് എൻജിൻ സ്പേസ് വരുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീസൽ എൻജിനാണ്. പെട്രോളിൻ്റെ അകത്തും നമുക്ക് എൻജിൻ വരുന്നുണ്ട്. എൻജിനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും അതിൻ്റെ പെർഫോമൻസ് ലെവലൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡ്രൈവ് വീഡിയോയിലേക്കാണ് പോകാനുള്ളത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹെക്ടർ പ്ലസ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല മഴയാണ് പുറത്ത്. പുറത്തു നിന്നുള്ള വിഷ്വൽസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്തിരുന്നാലും നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഡീസൽ എഞ്ചിനാണ്. മൂന്ന് തരത്തിലുള്ള എഞ്ചിനുകളുണ്ട്. ഒന്ന് ഡീസൽ എഞ്ചിൻ 1956 cc ഫോർ സിലിണ്ടർ ടെർബോ ഡീസൽ എഞ്ചിനാണ് ഒന്ന്. അത് നമുക്ക് ഏകദേശം 170 hp പവറിനകത്തും 350 nm ടോർക്കിനകത്തോട് വർക്ക് ചെയ്യുന്നത്. പ്രൈസ് വിവരം ഞാൻ അവസാനം ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. രണ്ടാമതൊരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1451 cc പെട്രോൾ എഞ്ചിനാണ്. അത് നമുക്ക് ടെർബോ പെട്രോൾ എഞ്ചിനായിട്ടാണ് വരുന്നത്. 143 hp പവറിനകത്താണ് അത് വർക്ക് ചെയ്തത്. അതോടൊപ്പം തന്നെ വേറൊരു എഞ്ചിൻ, നമുക്കൊരു മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിന് കൂടി വരുന്നുണ്ട്. അതും നമുക്ക് 143 hp പവറിനകത്ത് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ മൂന്ന് എഞ്ചിനുകളാണുള്ളത്. ഒരു മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക് എഞ്ചിനും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ അത്യാവശ്യം നല്ല ഒരു ഹൈവേയിലാണുള്ളത്. ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉയരത്തിലിരുന്ന് ഓടിക്കുന്ന ഒരു വാഹനം എന്നുള്ള ഒരു ഇംപ്രഷൻ നമുക്ക് നല്ലോണം ഉണ്ട്. അത്യാവശ്യം നല്ല ഉയരത്തിലാണുള്ളത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം റോഡൊക്കെ ദൂരത്തേക്കൊക്കെ കണ്ട് ബോണറ്റൊക്കെ കണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ വാഹനം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഒരു SUV എന്നുള്ള നിലക്ക് നല്ല ഉയരത്തിലിരുന്ന് ഒരു ദീർഘദൂര യാത്രയൊക്കെ പോകുന്ന സമയത്ത് വലിയ ബോറില്ലാതെ പോകാൻ കഴിയും എന്നുള്ളത് ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ ആയിട്ട് തന്നെ പറയാം. സൗണ്ടിൻ്റെ കാര്യം കാര്യമായി നമുക്കകത്തേക്ക് സൗണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതൊരു വലിയ വാഹനമാണ്. അതായത് അത്യാവശ്യം നല്ല നീളവും വലുപ്പവും ഒക്കെ തോന്നിക്കുന്ന, റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഇല്ല. അതായത് ഞാനൊരു വലിയ വണ്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീലൊന്നും തന്നെ നമുക്കങ്ങനെ കാര്യമായിട്ട് കിട്ടുന്നില്ല. സസ്പെൻഷനൊക്കെ വളരെ സ്മൂത്ത് സസ്പെൻഷനാണ്. റോട്ടിൽ അലമ്പുകളൊന്നും തന്നെ കാര്യമായിട്ട് ഇതിനകത്തേക്ക് വരുന്നില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു പതുക്കെ ഒരു ആവറേജ് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് കുറച്ചൊന്ന് സ്പീഡിലേക്ക് വന്ന് നോക്കണം എങ്ങനെയാണ് സ്പീഡിലേക്ക് വരുമ്പോഴുള്ള പെർഫോമൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ റബ്ബറൈസർ റോട്ടിൽ നിന്ന് മാറിയിട്ട് സാധാ ഒരു ടാറിട്ട റോട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് റോഡിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു റോഡാണ്. സസ്പെൻഷൻ എങ്ങനെയുണ്ട് എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമ്മൾ ആ ഒരു റോട്ടിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ വലിയ ചാടുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ജെർക്കാവുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല നേരത്തെ എം ജി ഹെക്ടറിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ജി ഹെക്ടർ പ്ലസിലേക്ക് വരുന്ന സമയത്ത് എഞ്ചിനിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം ബി എസ് ഫോർ എഞ്ചിനിൽ നിന്ന് മാറിയിട്ട് ബി എസ് സിക്സ് എഞ്ചിൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് റിഫൈൻഡ് ആയിട്ടുണ്ടെന്ന് പറയാം. അതായത് കുറച്ചും കൂടി ഒരു സ്മൂത്ത് എഞ്ചിൻ നമുക്ക് വന്നിട്ടുണ്ട്. അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ ഇതൊക്കെ ചാടുന്ന സമയത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിക്ക് അകത്തേക്ക് അങ്ങനെ കാര്യമായിട്ട് ഏൽക്കുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സസ്പെൻഷൻ. രണ്ടാമത്, നമ്മളിരിക്കുന്ന സീറ്റ് വളരെ കംഫർട്ടായിട്ടുള്ളൊരു സീറ്റാണ്. അതായത് കുഷ്യനോട് കൂടിയിട്ട് നല്ലൊരു ലെതർ സീറ്റ്, വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സീറ്റിംഗ് പൊസിഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ്. സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ആക്സലറേഷനും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ്റെ കേസ്, സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനോട് കൂടിയിട്ടൊരു ഓട്ടോമാറ്റിക്കും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ്റെ കേസ് പരിഗണിക്കുന്ന സമയത്ത് അങ്ങനെ വലിയൊരു ടഫായിട്ടുള്ള ഒരു ഗിയർ ചേഞ്ചിങ് ഒന്നുമില്ല. ക്ലച്ചൊക്കെ ചവിട്ടി പിടിച്ച് ഹാർഡായിട്ട് മാറ്റേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. ക്ലച്ചും ബ്രേക്കും ആക്സലറേഷനും ഒക്കെ വളരെ സ്മൂത്താണ്. അതായത് ഈസി ടു യൂസ്. സ്റ്റിയറിങ്ങും നമുക്ക് കാണാം. ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ ഏത് ദിശയിലേക്കും വളരെ പെട്ടെന്ന് തിരിക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല രസകരമായിട്ടുള്ളൊരു ലെതർ സ്ട്രാപ്പൊക്കെ കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യാനും വളരെ ഈസിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഓക്കെയാണ്. പിന്നെ നമുക്കിതിൻ്റെ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലേക്ക് കൊണ്ടുവന്നിട്ട്, മഴയാണ്, അതിൻ്റെതായ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം. റോഡൊക്കെ നല്ല നനഞ്ഞിരിക്കും. വളരെ സ്മൂത്താണ്. നാല് ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതും കൂടി ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനി വാഹനത്തിൻ്റെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള, അതായത് ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ABS, EBD തുടങ്ങിയിട്ടുള്ള കൺട്രോൾ, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം നമുക്ക് ഈ വാഹനത്തിനകത്ത് 6 എയർ ബാഗുകൾ വരുന്നുണ്ട്. അത് ബേസ് മോഡൽ മുതൽ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയറ്റത്തിലൊക്കെയാണ് ഈ വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനകത്ത് ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നുള്ള ഫീച്ചർ കൂടി വരുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഹില്ലിലൊക്കെ കുറച്ച് നേരം ബാക്കിലേക്ക് പോവാതെ തന്നെ നിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനൊരു ഫെസിലിറ്റി കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ല സഹായകരമായിട്ടുള്ളൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഒരു സിഗ്നലിലോ ഒക്കെ നിൽക്കുന്ന സമയത്ത് എഞ്ചിനിൽ നിന്ന് പവർ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം ബാറ്ററിയുടെ സഹായത്തോടെ ACയും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതുവഴി നമുക്ക് കുറച്ച് മൈലേജ് ധാരാളം കിട്ടാനും അത് ഉപകരിക്കുമെന്നുള്ള മറ്റൊരു ഫീച്ചറും കൂടി ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈവേയിൽ ഒരു മിതമായ സ്പീഡിലൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നല്ല രൂപത്തിൽ തന്നെ യാത്ര ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു റൂട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ വീണ്ടും അത്യാവശ്യം നല്ലൊരു ഹൈവേയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിനി ഒന്ന് സ്പീഡിലേക്ക് കൊണ്ടുവരാം. ഏകദേശം 80 കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞു. അതിൻ്റെ സ്പീഡ് വാർണിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് 80-100 കിലോമീറ്റർ സ്പീഡിലേക്ക് ഉണ്ട് വരുന്ന സമയത്ത് എൻജിൻ വളരെ സ്മൂത്ത് ആവുന്നുണ്ട്. കുറച്ചും കൂടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ പെർഫോമൻസോട് കൂടിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനും കഴിയുന്നുണ്ട്. അതായത് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി ഇങ്ങോട്ട് ബൂസ്റ്റ് ആയിട്ട് വന്നിട്ട് നല്ല പവറുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീല് ശരിക്കും നമുക്ക് ഈ വാഹനത്തിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. 2 ലിറ്റർ എഞ്ചിൻ അത് അതിൻ്റെ നല്ലൊരു പെർഫോമൻസിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അതൊരു നല്ല കംഫർട്ട് ലെവലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല പ്ലസ് പോയിന്റ് ആണ്. വീണ്ടും നമുക്ക് 80 കിലോമീറ്ററിൻ്റെ ആ ഒരു അലാറം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പീഡ് എക്സീഡ് ആണ് എന്നുള്ളതിൻ്റെ. പക്ഷേ നല്ല കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിനൊപ്പം തന്നെ വളരെ കോൺഫിഡൻസ് ആണ്. അതായത് കർവൊക്കെ വളയുന്ന സമയത്തും സ്റ്റിയറിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്തും നമുക്കൊരു കമാൻഡിങ് പവറിംഗ് ഓപ്ഷൻ ഒക്കെ ഉള്ള പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. ഓവർടേക്ക് ഒക്കെ ചെയ്യാനൊന്നും നമ്മളങ്ങനെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ കയറി പോയാൽ മതി. സിഗ്നൽസും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് വാഹന ലോകത്തേക്ക് MG അവരുടെ 3-ാമത്തെ വാഹനത്തെ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണെന്നാണ് MG ഹെക്ടർ പ്ലസ്. ഏകദേശ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഓരോ എഞ്ചിൻ വൈസ് ഞാനതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്ഷോറൂം പ്രൈസാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
നേരത്തെ എം ജി എന്ന് പറയുന്ന മോഡല് ഇന്ത്യൻ വാഹന വിപണിയിൽ ക്ലിക്കായ പോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചറുകളുമായിട്ടാണ് എം ജി ഹെക്ടർ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അതും നല്ല ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു വാഹനം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കോസ്റ്റ്ലൈൻ ഗാരേജസ് എന്ന് പറയുന്ന എം ജിയുടെ ഷോറൂം എന്നാണ്, തൃശ്ശൂരാണ് അതുള്ളത്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എം ജി ഹെക്ടറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതിൽ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.